പുതുവർഷം പിറന്നപ്പോൾ എൻ്റെ നാട്ടിൽ വേദനിക്കുന്ന ഒരു വാർത്തയാണ് ആദ്യം കേട്ടത്. 24 വയസ്സുള്ള ഇർഷാദിനെ സുഹൃത്തുക്കൾ ചേർന്ന് അവൻ്റെ ജീവൻ ഇല്ലാതെയാക്കി. നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ കേൾക്കില്ല, ദൃശ്യം മോഡൽ, ഒരു മാർട്ടർ. സുഹൃത്തുക്കൾ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി, എൻ്റെ ചങ്സ് ആണെന്ന് പറയുന്ന ആൾ. പക്ഷേ ഇവിടെ ദുരന്തമായത് സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിൽ ഇർഷാദിന് ഒരു പരാജയം സംഭവിച്ചു. ഇർഷാദ് ഒരു നല്ല ചെറുപ്പക്കാരനാണ്. എടപ്പാളിൽ അവൻക്ക് മൊബൈലിലൊരു ഷോപ്പൊക്കെയുണ്ട്. പക്ഷേ ഇർഷാദിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വളരെ വലിയൊരു ദുരന്തമായിരുന്നു. സുഹൃത്തായ യബിനും സുഭാഷും ചേർന്ന് ഇർഷാദിനെ അതിക്രൂരമായിട്ട് ജീവനില്ലാതെയാക്കി. എന്താണ് ഇർഷാദിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ, എത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ സുഹൃത്തുക്കളാക്കേണ്ടത്? ഇതാണ് ഇന്ന് വിസാൽ മീഡിയ സംസാരിക്കുന്നത്. ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി നല്ല സുഹൃത്തുക്കളുണ്ടാവുക എന്നുള്ളതാണ്. നല്ല സുഹൃത്തുക്കളെ പൊതുവെ മൂന്നാക്കി തിരിക്കാം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ മൂന്നിൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താം. ഇർഷാദിന് സംഭവിച്ചതും അതാണ്. ഈ മൂന്ന് സുഹൃത്തുക്കളിൽ ഒരു വിഭാഗമായിരുന്നു ഇർഷാദിൻ്റെ സുഹൃത്തുക്കൾ, പക്ഷേ അത് അവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇർഷാദിനോട് പഞ്ചലോഹ വിഗ്രഹം വിൽക്കുന്നവരാണെന്ന് പറഞ്ഞ് യബിനും ഈ സുഭാഷും ചേർന്ന് ഇവനങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇവനൊരു 500,000 രൂപ ഇവർക്ക് നൽകി. പഞ്ചലോഹ വിഗ്രഹത്തിന് വലിയ ഡിമാൻഡുണ്ട്. ഇങ്ങനെ ഒരു പഞ്ചലോഹ വിഗ്രഹം വേണമെന്ന് പറഞ്ഞ് 500,000 രൂപ തന്നാൽ തരാമെന്ന് പറഞ്ഞ് ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്നവനാണ് ഇർഷാദ്. നാട്ടിൽ അവനെ കുറിച്ചിട്ടൊരു മോശം അഭിപ്രായങ്ങളൊന്നുമില്ല. ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്കും ഇർഷാദില്ല. പന്താവൂർ എൻ്റെ നാട്ടുകാരനാണ്. ഇർഷാദ് അങ്ങനെ 500,000 രൂപ കൊടുത്തു. പക്ഷേ യബിനും സുഭാഷും ഈ പഞ്ചലോഹ വിഗ്രഹം കൊടുക്കുന്നില്ല. സുഭാഷ് ഒരു പൂജാരിയാണ്, വീടുകളിൽ ചെന്ന് പൂജയൊക്കെ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഇവരിത് കൊടുക്കുന്നില്ല. അപ്പോഴാണ് ഇർഷാദ് ചോദിക്കുന്നത്, നിങ്ങൾ എൻ്റെ 500,000 തിരിച്ചു തരണം. അപ്പോൾ സുഭാഷ് ഒരു കാര്യം പറഞ്ഞു, കുറച്ചുകൂടെ ഒരു 200,000 രൂപയുടെ കൂടി ആവശ്യമുണ്ട്, അപ്പോഴേ ഇത് നൽകാൻ കഴിയൂ. അങ്ങനെ അത് പറഞ്ഞവനെ വിശ്വസിപ്പിച്ച് വീട്ടിൽ തങ്ങളുടെ ലോഡ്ജിലേക്ക്, വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചില പൂജാകർമ്മങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഇർഷാദിൻ്റെ കണ്ണ് കെട്ടി. എന്നിട്ട് കിടക്കാൻ പറഞ്ഞു. നേരത്തെ കരുതിയ ക്ലോറോഫോം എടുത്ത് മണപ്പിച്ചു. പക്ഷേ സിനിമയിലത്തെ ക്ലോറോഫോം പോലെയല്ല ഒറിജിനൽ. പെട്ടെന്ന് ബോധം കെട്ടില്ല. അങ്ങനെ ആ സമയത്ത് അവൻ്റെ ഈ ഷോക്കപ്സ് കൊണ്ട്, ഇതിൻ്റെ വാഹനത്തിൻ്റെ ഒരു ഇരുമ്പ് ദണ്ഡുകൊണ്ട് അടിച്ചിട്ട് അവൻ്റെ ജീവനില്ലാതെയാക്കി, ചാക്കിൽ കെട്ടി. എടപ്പാളിനടുത്തുള്ള പൂക്കരത്തറയിലെ ടൗണിലെ ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു കിണറ്റിൽ കൊണ്ടിട്ടു. ഇവരുടെ ഒരു ക്രൂരതയുടെ ഒരു ആഴം നോക്കി. ഇവർ നല്ല സുഹൃത്തുക്കളാണ്, വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നവരാണ്. ഇവൻ കോഴിക്കോടേക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇർഷാദ് ഇറങ്ങിയിരുന്നത്. സത്യത്തിൽ പോകുന്നത് ഇവരുടെ അടുത്തേക്കായിരുന്നു. ഈ പ്രതികൾ ചെയ്തത് എന്താണെന്നറിയോ? ഇവൻ്റെ ഫോൺ എടുത്ത്, സിം എടുത്തുകൊണ്ട് കോഴിക്കോട് പോയി. കാരണം എപ്പോഴെങ്കിലും ഈ സൈബർ സെല്ലൊക്കെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഇവൻ്റെ ഈ ഫോൺ കോഴിക്കോടേക്ക് പോയിട്ടുണ്ടെന്നുള്ള തെളിവ് വേണമല്ലോ. അങ്ങനെ കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് ഭാഗത്ത് ഈ സാധനം ഉപേക്ഷിച്ചു. ഇവൻ്റെ പേരിലൊരു വ്യാജ ഒരു സിം എടുത്തു. ഇവൻ്റെ ID ഉപയോഗിച്ചിട്ട് ഒരു സിം എടുത്തിട്ട് അത് യബിനാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇവനെ കാണാതായത് ലോക്ക്ഡൗണിൻ്റെ തുടക്ക സമയത്തുള്ള 2020 June 11 ഇർഷാദിനെ കാണാതായത് വലിയ വാർത്തയായി. ഇർഷാദ് എവിടെയോ പോയിട്ട് വരുന്നില്ല എന്ന രീതിയിലാണ് ഇതിനെ ചിത്രീകരിച്ചത്. അപ്പോൾ ഈ യബിനും സുഭാഷും എല്ലാം വീട്ടിൽ വരുന്നുണ്ട്, അവനെ കാണാതായി എന്നുള്ള രീതിയിൽ അഭിനയിക്കുന്നുണ്ട്.
പക്ഷേ ഇർഷാദിൻ്റെ പിതാവിൻ്റെ ഒരു കുടുംബക്കാരനെ ഇവരെ ഭയങ്കര സംശയം, ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര സുഖകരമായിരുന്നില്ല. ചങ്ങരംകുളം പോലീസിനോട് വിവരം പറഞ്ഞെങ്കിലും പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെയാണ് ഇവർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്ത് തിരൂർ DYSP എന്നുള്ള അന്വേഷണ സംഘം രൂപീകരിച്ച് ഒരാഴ്ചക്ക് മുൻപ് പ്രതികളെ പിടികൂടി എബിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇവൻ്റെ പേരിലെടുത്ത ഈ സിമ്മ് ഉപയോഗിക്കുന്നത് എബിനാണെന്നും ഇർഷാദിൻ്റെ ഫോണിൽ നിന്ന് ഈ എബിനിലേക്ക് മാത്രമേ ഈ കോൾ പോയിട്ടുള്ളൂ എന്നും എബിന് സുഭാഷുമായിട്ട് മാത്രം ബന്ധമുണ്ട് എന്നും ഈ ഫോൺ കോളിലൂടെ മനസ്സിലാക്കി. ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, സുഭാഷിനെ ഞങ്ങൾ, ഇർഷാദിനെ ഞങ്ങൾ. വിസർജനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിലുള്ളതാണ്. ഇപ്പം നമ്മൾ വെള്ളം ഒരുപാട് കുടിച്ചാൽ കുറേ കഴിയുമ്പോൾ അത് യൂറിനായിട്ട് നിൽക്കും. അതൊരു വിസർജന വസ്തുവാണ്. അതതിൻ്റെ സമയത്ത് കളയണം. അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ, കുടിക്കുന്ന വെള്ളത്തിൻ്റെ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വിസർജന വസ്തുക്കളായിട്ട് വയറ്റിൽ വരും. അത് വരുന്ന സമയത്ത് അത് പുറത്ത് കളയണം. ചില സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ചിലതിനൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ സ്വഭാവം മോശമാണെന്നറിയുമ്പോൾ നമ്മൾ അവരെ ഒഴിവാക്കി വിടണം. സുഹൃത്തുക്കളെ വിസർജനം പോലെയുള്ള അവർ നമ്മുടെ കൂടെ നിറഞ്ഞാൽ ദുർഗന്ധമേ ഉണ്ടാവും. ആ സമയം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കണം. ഇതാണ് സുഹൃത്തുക്കളുടെ ഒരു വിഭാഗം. നമ്മുടെ കൂട്ടത്തിൽ ഇത്തരം സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അപകടം പറ്റുമ്പോൾ നമ്മെ സഹായിച്ചവരാവാം, അങ്ങനെയാണ് നമുക്ക് പരിചയമുണ്ട്. പക്ഷേ അവൻ വീട്ടിൽ വരുമ്പോൾ, വീട്ടിൽ മുതിർന്നൊരു പെൺകുട്ടിയുണ്ട്, അവൻ്റെ നോട്ടം ഈ പെൺകുട്ടിയെ കാണാൻ, സഹോദരിയെ കാണാനാണ് സുഹൃത്തായിട്ട് വരുന്നതെങ്കിൽ അതൊരു വിസർജന വസ്തുവെന്ന സുഹൃത്താണ്. ഒരിക്കലും നമുക്കവനെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നമുക്കവനെ ഉപേക്ഷിക്കണം, ഒഴിവാക്കണം. അതുകൊണ്ട് ഒഴിവാക്കി കഴിയുമ്പോൾ ഒരു ആശ്വാസവും സന്തോഷവും ഉണ്ടാവും. വിസർജനം പോയതുപോലെയാണ്. ഹൗ, ഒരാശ്വാസമായി. വേറൊരു വിഭാഗം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വിയർപ്പ് പോലെയാണ്. വിയർപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മൾ അധ്വാനിച്ചതിൻ്റെ റിസൾട്ടാണ് വിയർപ്പ്. പക്ഷേ ആ വിയർപ്പുള്ള വിയർപ്പങ്ങോട്ട് പോയി നമ്മൾ ഒന്ന് കുളിച്ചാൽ മതി. വിയർപ്പൊക്കെ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരാശ്വാസമായി, ഭയങ്കര സന്തോഷം തോന്നും. ചില സുഹൃത്തുക്കൾ അങ്ങനെയാണ്, വിയർപ്പ് പോലെയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ പോകണം. ഒരു നിശ്ചിതപ്പോൾ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സുകളുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കൊലീഗുണ്ട്, നമ്മുടെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്. 24 മണിക്കൂർ ഇപ്പം നമുക്കൊരു പ്രണയബന്ധമുണ്ടായി, അല്ലെങ്കിൽ നമുക്കൊരു വലിയ ഒരു ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ ഉണ്ടോ, ഒരു നിശ്ചിത ഘട്ടത്തിൽ വളരെ അടുപ്പത്തിലുള്ള ആളുകളായിരിക്കും. പക്ഷെ അവരങ്ങോട്ട് പോയാലാണ് നമ്മുടെ ലൈഫ് ആശ്വാസമാവുക. ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടായി നിൽക്കുന്ന ഒരാൾക്ക് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആ ബന്ധത്തിനെ കൊണ്ടുവരുമ്പോൾ ഒരു കുളിക്കാത്ത ഫീലിംഗാണ്. അപ്പോൾ ഒഴിവാക്കേണ്ടതിന് നമ്മൾ നന്നായിട്ട് ഒഴിവാക്കണം. സുഹൃത്തുക്കളെ ഞാൻ രണ്ടാക്കി തിരിച്ചു. ഇപ്പോൾ ഒന്ന് വിസർജനം പോലെ, മറ്റൊന്ന് വിയർപ്പ് തുള്ളികൾ പോലെ. ഇനി മൂന്നാമത്തൊരു വിഭാഗമുണ്ട്, രക്തം പോലെ. അവർ നമ്മുടെ ജീവൻ്റെ ഭാഗമാണ്. അവരാണ് നമ്മൾ. അവരങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു നോവാണ്, വല്ലാത്തൊരു വേദനയാണ്. നമ്മുടെ ജീവൻ തന്നെ ഇല്ലാതായിപ്പോവും. അത്തരം ചില ചങ്ക്സുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരാണ് റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ, നമ്മെ നേരെയാക്കാൻ വേണ്ടി കലഹിക്കുന്ന ആളുകൾ, നമ്മുടെ ജീവിതത്തിന് ഭാഗമായി നിൽക്കുക. നമ്മൾ ഉയർച്ചയിൽ മാത്രമല്ല, താഴ്ചയിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ നിൽക്കുന്ന ആളുകൾ. ഈ കൊറോണ കാലം നമുക്ക് പഠിപ്പിച്ചു തന്ന സുഹൃത്തുക്കളുടെ വാല്യൂസ് ഉണ്ട്. ആരൊക്കെയാണ് നല്ല ഫ്രണ്ട്സ് എന്ന്, അപ്പോൾ ഞാൻ പറയുന്ന മൂന്ന് തരത്തിലാണ് സുഹൃത്തുക്കൾ. ഒന്ന് വിസർജനം പോലെ, വിയർപ്പ് പോലെ, രക്തം പോലെ. രക്തം പോലെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവൻ്റെ ജീവനായ ആളുകളാണ് നമുക്കെന്തും ഉപകാരപ്പെടും. വിയർപ്പ് തുള്ളികളെ പോലെയുള്ള ആളുകൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകണം. ഒന്ന് കുളിച്ചു തീർന്നാൽ, ഒന്ന് നമ്മളൊന്ന് ഫ്രഷ് ആകുമ്പോൾ അത് മറന്നു പോകും, അത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകണം. വിസർജനം എന്നുള്ള ആ തലത്തിലുള്ള സുഹൃത്തുക്കളാണ് നമ്മുടെ ജീവൻ അപകടത്തിലാക്കുന്നത്, നമ്മെ കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങൾ ചാടിക്കുന്നത്. ഒരിക്കലും നമുക്ക് അത്തരമൊരു സുഹൃത്തുക്കൾ ലൈഫിൽ ഉണ്ടാകരുത്. ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴാണ് ഇർഷാദുമാർ സംഭവിക്കുന്നത്. ഇർഷാദിൻ്റെ മാത്രം കാര്യമല്ലത്,
ഇങ്ങനെ പലതരത്തിലുണ്ട് വിവാഹേതര പ്രണയബന്ധങ്ങൾ, ഇങ്ങനെ കുറേയേറെ. നമുക്കത്രയും വിശദമായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.